അക്രമികളും ഇരുട്ടിന്റെ മറവിൽ കുറ്റകൃത്യങ്ങൾക്കിറങ്ങുന്നവരും സൂക്ഷിക്കുക. നിങ്ങളെ പൂട്ടാൻ ജില്ലയിൽ നിന്നും പുതിയ ശ്വാനസേന സജ്ജമായിരിക്കുന്നു. അതെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കേരള പോലീസിന്റെ K9 ഡോഗ് സ്ക്വാഡിന് കരുത്താകാനായാണ് പുതിയ 22 നായ്ക്കൾ കൂടി സജ്ജമായിരിക്കുന്നത്. ബെൽജിയം മാലിനോയിസ്, ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, ഡോബർമാൻ, ലാബ്രഡോർ ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളാണ് 9 മാസത്തെ തീവ്ര പരിശീലനം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയത്. 11 ആണും 11 പെണ്ണും അടങ്ങുന്നതാണ് പുതിയ ടീം. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ DGP അനിൽകാന്ത് അഭിവാദ്യം സ്വീകരിച്ചാണ് നായ്ക്കൾക്ക് സേനയിലേക്ക് സ്വാഗതം നൽകിയത്. ഇതിലൂടെ നായ്ക്കളുടെ 44 ഹാൻഡ്ലർമാരും സേനയുടെ ഭാഗമായി മാറി. പരിശീലനത്തിന് ശേഷം കാണികൾക്ക് മുൻപിൽ തങ്ങളുടെ അഭ്യാസ പ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിച്ച ശ്വാനന്മാർ സല്യൂട്ട് അടിച്ചും വിസ്മയ പ്രകടനങ്ങളിലൂടെയും പരേഡുകൾ കൊണ്ടും കാഴ്ചക്കാരെ കയ്യിലെടുക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും കുറ്റകൃത്യ സ്ഥലങ്ങളിൽ നിന്ന് തെളിവ് ശേഖരിക്കുന്നതിനും മയക്കുമരുന്ന് കണ്ടെത്തുന്നതിനും പ്രകൃതി ദുരന്ത പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ പരിശീലനം ലഭിച്ച നായ്ക്കളിൽ 2 എണ്ണം ആലപ്പുഴ K9 സ്ക്വാഡിലേക്കും ഓരോ നായ്ക്കളെ വീതം തിരുവനന്തപുരം സിറ്റി, റൂറൽ തൃശൂർ സിറ്റി, റൂറൽ കോഴിക്കോട് സിറ്റി, റൂറൽ കണ്ണൂർ സിറ്റി, റൂറൽ കൊല്ലം സിറ്റി, എറണാകുളം റൂറൽ, കോട്ടയം എന്നീ K9 സ്ക്വാഡുകളിലേക്കും കൈമാറി. ട്രാക്കർ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച 5 നായ്ക്കളെ കൊച്ചി സിറ്റി, പാലക്കാട്, കണ്ണൂർ റൂറൽ, ഇടുക്കി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ 1 വീതവും നാർക്കോട്ടിക് ഡിറ്റക്ഷൻ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച 3 നായ്ക്കളെ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം റൂറൽ, കണ്ണൂർ റൂറൽ എന്നിവിടങ്ങളിൽ 1 വീതവും കടാവർ ഡിറ്റക്ഷൻ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച നായിയെ ഇടുക്കി K9 സ്ക്വാഡിനും കൈമാറി. G4U News, തൃശൂർ.